ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ അടുക്കളയിൽ നിന്ന് തുടങ്ങുകയാണ് കേട്ടോ രാവിലെതാ ചായൻ്റെ കടിയാണ് ഇപ്പോൾ ആ ഗ്യാസിലുള്ളത് പുറത്ത് ഇന്നും ഒരു നേരിയ മഴ ഉണ്ട് കേട്ടോ ഞാൻ സോനുവിനെ പല്ലൊക്കെ തേപ്പിച്ചിട്ട് റെഡി ആക്കുകയാണ് സ്കൂളുണ്ടല്ലോ അപ്പോൾ രാവിലത്തെ നല്ല തിരക്കാണ് രാവിലത്തെന്നെല്ലാം മൊത്തത്തിൽ ഇന്ന് നല്ല തിരക്കുള്ളൊരു ദിവസമാണ് അങ്ങനെ തേങ്ങയൊക്കെ പൊളിച്ചത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് തേങ്ങയൊക്കെ പൊളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് പണിക്ക് ഉമ്മർക്ക വന്നിട്ടുണ്ട് ഞാൻ മുന്നേത്തെ വീഡിയോയിലൊക്കെ ഉമ്മറുക്കാനൊക്കെ കാണിച്ചിരുന്നു നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള പണികളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഈ ഭാഗത്ത് തന്നെ എല്ലാ വീടുകളിലും വന്ന് പണി ചെയ്യുന്ന ഒരാളാണ് ഉമ്മർക്ക എന്ന് പറയുന്ന ഒരാൾ പിന്നെ ഞാൻ തേങ്ങയൊക്കെ പൊളിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ചായൻ്റെ കടിക്ക് വേണ്ടിയിട്ടുള്ള കറി ഉണ്ടാക്കാനുണ്ട് പിന്നെ അതിൽ തന്നെ ഇന്ന് സോനുക്ക് ഉച്ച വരെ കേട്ടോ സ്കൂൾ പിന്നെ ഷോപ്പ് പോകാണ്ട് പക്ഷേ അതിന് മുന്നേ ഇവിടെ കുറച്ചധികം പണികളുള്ള അതുകൊണ്ട് ഉച്ചൻ്റെ ശേഷമാണ് ഷോപ്പ് പോലും നടക്കുകയുള്ളൂ കേക്കൊക്കെ ഏകദേശം അവിടെ കഴിഞ്ഞെന്ന് ചേച്ചി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് ടൊമ്മർക്ക അപ്പോൾ ഷോപ്പ് പോയിട്ട് കേക്കൊക്കെ ഉണ്ടാക്കണം പിന്നെ കേക്ക് ഉണ്ടാക്കാൻ പോണതിന് മുന്നേ ഇന്നിപ്പോൾ മിക്കവാറും ഉച്ച വരെ കേക്ക് ഉണ്ടാക്കാൻ പോവാൻ പറ്റൂല കേട്ടോ ഞാൻ അടുക്കളയിൽ കയറിയതും ലേറ്റായിട്ടാണിന്ന് ഇന്ന് സ്നാക്സിൻ്റെ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് വൈകിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചായൻ്റെ കടി പറഞ്ഞാൽ നൂൽപുട്ടാണ് അതിലേക്ക് കറി മുട്ട കറി വെച്ചും പിന്നെ പിന്നെ ഇപ്പോൾ എന്താണ് ആ ഉച്ചക്കത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് ഫുഡ് കൊണ്ടുപോകാനുണ്ടായിരുന്നു ഉമ്മയൊക്കെ ഹോസ്പിറ്റലിലാണുള്ളത് അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ഫുഡ് കൊണ്ടുപോകാനുള്ളത് കൊണ്ടാണ് ഇട്ടറിഞ്ഞ് എനിക്ക് ഷോപ്പിൽ പോകാൻ പറ്റാതിരുന്നത് അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കി ഉച്ചക്ക് പോയിട്ടുണ്ടാക്കിയിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഓരോന്ന് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇവർക്കെല്ലാം ചായ കൊടുത്തിട്ടാണ് ഞാൻ പിന്നെ ചായ ഒടിച്ചത് ഞാൻ പിന്നെ ചായ ഒടിക്കാനൊന്നും അപ്പോഴൊന്നും ഇരുന്നില്ല കേട്ടോ പിന്നെ എനിക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു സ്തിരിപ്പെട്ടി കയ്യിൽ നിന്ന് വീണിട്ട് പൊട്ടിപ്പോയിട്ടോ അപ്പോൾ തേക്കാതെ യൂണിഫോം യൂണിഫോമ് തേക്കാതെയാണെങ്കിൽ വിടാനും പറ്റാത്തൊരവസ്ഥ അങ്ങനെയാണ് ഈ ഒരു ഐഡിയയിൽ ചെയ്തത് ഇത് സ്ഥിതിപ്പെട്ടീൻ്റെ അതേ ഒരു ഫലം കിട്ടിയിട്ടോ ഗ്യാസിൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ചെയ്യുന്നത് ഗ്യാസ് അടുപ്പിൻ്റെ തന്നെ ഇതാ ഒരു തുണിയിട്ടിട്ട് ഇവിടെ കൊണ്ടു തേച്ചതാണ് അപ്പോൾ അബദ്ധവശാലങ്ങോട്ട് കയ്യിൽ നിന്ന് വീണു ഇതാണ് എന്നാലും നമ്മൾ ഏത് സമയത്തും പിടിച്ച് നിൽക്കുന്നതാണല്ലോ അതുകൊണ്ട് പിന്നെ പിന്നെ ഈ ഒരു സംഭവം വെച്ചിട്ട് കുക്കർ വെച്ചിട്ട് ഞാനൊന്ന് തേച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇന്ന് ഉച്ചവരെ സ്കൂളുള്ളൂ സോനുക്ക് അതുകൊണ്ട് ഞാൻ അവനുള്ള ലെഞ്ചൊന്നും കാര്യങ്ങളൊന്നും കൊടുത്തു വിടണ്ട സ്നാക്സ് മാത്രം കൊടുത്തു വിട്ടാൽ മതി അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ഓരൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ചായ കുടിച്ചതെന്ന് ഞാൻ പറഞ്ഞില്ലേ പക്ഷെ അങ്ങനെയല്ല സംഭവം സോനുവിനെ സ്കൂളിലേക്ക് വിട്ടിട്ട് എൻ്റെ ഭയങ്കര തിരക്കാണ് കേട്ടോ ഈ ഒരു സമയമൊക്കെ ഈ മാറ്റി കൊടുക്കലും മറ്റവർക്ക് ചായ കൊടുക്കലും എല്ലാം ഒരേ സമയത്ത് നടക്കുന്ന കാര്യങ്ങളിരുന്നപ്പോൾ ഒരു ചായ ഒടിച്ച് എണീറ്റ് പോയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് സോനുവിനെ കുളിപ്പിച്ചതും സോനുവിനെ ചായ പിടിപ്പിച്ചതും പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ യൂണിഫോമും മാറ്റുന്നത് അങ്ങനെ ഇവർ യൂണിഫോമും മാറ്റി സോനുവിനെ ഞാൻ സ്കൂളിൽ പറഞ്ഞു വിട്ടതിൻ്റെ ശേഷമാണ് ഞാൻ ചായ കുടിച്ചത് കാരണം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഒന്ന് ഇരുന്നിട്ടുണ്ടായത് അപ്പോൾ കുറേ സമയം ഒരു പ്രോസസ്സ് ഇരുന്ന അടുക്കള കയറി വഴിക്ക് വഴിയായിട്ട് ജകബോഗയമായിട്ട് ചെയ്ത് ചെയ്ത് ചെയ്തു വരുമായിരുന്നു കേട്ടോ ഓരോ പണികളും അങ്ങനെ സോനുവാണെങ്കിൽ യൂണിഫോം മാറ്റി കൊടുക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെയൊക്കെ കളിക്കും കേട്ടോ പിന്നെ അമീനാണെങ്കിൽ രാവിലെ സ്വയം എണീറ്റ് എല്ലാ കാര്യങ്ങളും ഒറ്റക്ക് ചെയ്ത് സ്കൂളിൽ പിന്നെ ഓൻ പോയവന് വൈകുന്നേരം വരെ സ്കൂളുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ കാര്യങ്ങളൊന്നും പിന്നെ വലുതായതുകൊണ്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല സോനു ആണെങ്കിൽ സോനുവാണെങ്കിൽ ബേഗിലുള്ള നമ്മളെന്തെങ്കിലുമൊക്കെ രാത്രി പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കും എന്നിട്ട് ക്ലാസ് പോവാൻ സമയത്ത് മിക്കവാറും അതൊക്കെ മാറ്റി ഓന് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടാവും കുറേ വേണ്ടാത്ത ബുക്കുകൾ ബേഗിൽ എടുത്തിട്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ കളറിങ് ബുക്ക് കുറേ അതിൻ്റെ അടുത്ത് ആവശ്യമുള്ള ഡയറിയും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മളെടുത്ത് വെച്ച് അതൊക്കെ എടുത്ത് പുറത്ത് ചാടിച്ചിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബാഗ് തലേ ദിവസം സോനിൻ്റെ സെറ്റാക്കി വെക്കൂല്ല പോവാൻ സമയത്ത് ബാഗിലേക്ക് എന്താ വേണ്ടതെന്ന് എടുത്തിട്ട് കൊടുക്കുക ചെയ്യാം അതുപോലെ തന്നെ സ്നാക്സ് മാത്രം മതി അതുകൊണ്ട് രാവിലെ ഉണ്ടാക്കിയ നൂൽപ്പുട്ടിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് അതും കുറച്ച് ചായയാണ് കൊടുത്തുവിട്ടത് സാധാരണ ചായ ഒന്നും കൊടുത്തിടില്ല ചായ മിസ്സ് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞത് പിന്നെ ഞാൻ സാധാരണ ലഞ്ചിൻ്റെ കൂടെ ചൂടുവെള്ളം കൊടുത്തിടുമ്പോൾ രാവിലെ എണീറ്റപ്പാട് കുറച്ച് വെള്ളം വെച്ച് തണുക്കാൻ വെക്കും പക്ഷെ അത് ഞാൻ വിട്ടുമായിരുന്നു അതുകൊണ്ട് ഞാൻ ചായ ഒഴിച്ചു കൊടുത്തു അങ്ങനെ സോനുവിന് അതാ സോനുവിൻ്റെ ഉപ്പച്ചിയാണെന്ന് സ്കൂളിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ സ്കൂൾ ഇവിടെ അടുത്തുതന്നെ ആയതുകൊണ്ട് ആ ഒരു വെല്ലടിക്കാനുള്ള സമയമാകുമ്പോഴാണ് പോണത് കേട്ടോ അത് ഞാനിങ്ങനെ ലാസ്റ്റ് സമയത്തേക്ക് മാറ്റി വെച്ചതാണ് സ്കോ സോനുവിൻ്റെ സ്കൂൾ കാരണം അതിൻ്റെ മുന്നേ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് തന്നു എന്നാലും സ്കൂൾ കൃത്യസമയമാകുമ്പോഴേക്കും എത്തും പിന്നെ ഞാൻ ബാക്കിയുള്ള അടിച്ചു വയൽ തുടക്കൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴി അതിൻ്റെ ഇടയിലൂടെ ഒരു പന്ത്രണ്ടര ആകുമ്പോഴേക്കും ചോറും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഹോസ്പിറ്റലിലേക്കുള്ള ചോറൊക്കെ ഇതൊന്ന് പാക്ക് ചെയ്യാണ് അപ്പോൾ രണ്ട് പാത്രത്തിൽ പാത്രത്തിലതിൽ ചോറും കറികളും വേറെ കുറച്ച് കുഞ്ഞു പാത്രത്തിലൊക്കെ കറിയാക്കി പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു ും കൂടി കുറച്ച് സെപ്പറേറ്റ് ചോറ് എടുത്ത് കൊടുത്തിരുന്നു ഇങ്ങനെ ഒരു സമാധാനക്കേടാണ് അത് ഉണ്ടാവുമോ തെവലെന്നൊക്കെ ഉള്ളൊരു ഇതിൽ കുറച്ചും കൂടി ചോറ് ഇട്ട് കൊടുത്തു പിന്നെ മത്തി അതുപോലെ തന്നെ നല്ലോണം പുളിമുളകൊക്കെ ഇട്ടതായിരുന്നു കേട്ടോ ഇത് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊടുക്കാൻ കൊടുക്കണോ കൊടുക്കണ്ടേന്ന് കൊടുക്കേണ്ടതെന്ന് ഇങ്ങനെ നിന്നു പിന്നെ ലാസ്റ്റ് കുറച്ച് അത് ഒരു പാത്രത്തിലെടുത്ത് കൊടുത്തതാണ് കേട്ടോ മത്തിക്ക് ഭയങ്കര സ്മെല്ലാണല്ലോ മറ്റേതിൽ വഴുതനുപ്പേരിയും മത്തനും അമ്പയറും കൂടെ കറി വെച്ചതും പിന്നെ വഴുതനുപ്പേരിയും മാന്തൾ പൊരിച്ചതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു എല്ലാം കഴിഞ്ഞ് അടുക്കള ഇത് അങ്ങനെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടിട്ട് പിന്നെ ഞാൻ കുളിച്ച് പോവാനുള്ള പരിപാടിയായിരുന്നു അകം ഒക്കെ ഇതുപോലൊന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ക്ലീൻ ആക്കിയിട്ടിട്ട് ഷോപ്പിലേക്ക് പോകാനുള്ള പരിപാടിയാണ് ഇനിയിപ്പോൾ ഒരുപാട് സമയം വീടിൻ്റെ ഉള്ളിൽ ഓരോന്ന് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പണികൾ ഇനിയും ഉണ്ടാവും പക്ഷേ അതിന് കുറച്ച് സമയം ഇവിടെ കൊടുക്കാതെ പെട്ടെന്ന് ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിർത്തി വെച്ചിട്ട് ഇനി ഞാൻ ഷോപ്പിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടെ ഉമ്മറക്കും ഇവർ രണ്ടാളും കൂടെ നമ്മൾ പിന്നെ വാട്ടർ ടാങ്ക് ഉണ്ടല്ലോ അത് കഴുകുകയാണ് കേട്ടോ കുറേ കൂടുമ്പോഴാണ് ഇതൊന്ന് കഴുകുക അപ്പോൾ ഞാനാണെങ്കിൽ പിന്നെ വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു മസ്തിഷ്ക ജ്വരം നമ്മളെ സ്വന്തം വീട്ടിലത്തെ ടാങ്കിൽ നിന്നോ അല്ലാതെ പുഴയിൽ നിന്നോ കുളത്തിലോ പോയിട്ട് വേണ്ട പക്ഷേ നമ്മളെ വീട്ടിലത്തെ ടാങ്കിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട് ആരോഗ്യമന്ത്രി പറഞ്ഞല്ലോ അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും കഴുകിക്കോ ഇനിയിപ്പം വേറൊരു അസുഖം കൂടി വരാത്ത കുറവുള്ളൂ ഇവിടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ അപ്പം ഉമ്മറക്ക വരുന്ന സമയത്ത് പൊതുവേ നമുക്ക് ഉമ്മറക്ക തന്നെ എപ്പോഴും കഴുകി തരുക അതിനെക്കൊണ്ട് ഉമ്മറക്ക കഴുകി മേലെ കഴുകാൻ കയറി പിന്നെ ഞാൻ ഷോപ്പിലേക്ക് വന്നു കേട്ടോ ഷോപ്പിലേക്ക് വന്ന് കേക്ക് ഉണ്ടാക്കലും ഷോപ്പിൽ നല്ല ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല തിരക്കുള്ള പണികളുണ്ടായിരുന്നു ഈ ഒരു ഷോപ്പും ഈ ഒരു വീഡിയോ യൂട്യൂബും ഒക്കെയാണ് എൻ്റെ ഒരു വരുമാനം കേട്ടോ അതാണ് ഞാൻ ഞാനിൻ്റെ തമ്പിനയിൽ അതൊക്കെ കൊടുക്കുന്നത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് പുതിയൊരു മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ